ദിലീപും കുഞ്ചാക്കോ ബോബനും തമ്മിലുള്ള ഈഗോ ക്ലാഷ് ശ്രദ്ധേയമാണ്. ദിലീപും കുഞ്ചാക്കോ ബോബനും തമ്മിലുള്ള യുദ്ധം മാറ്റിയത് തുളസിദാസ് എന്ന സംവിധായകനാണ്. കുഞ്ചാക്കോ ബോബനുമായുള്ള ദിലീപിൻ്റെ ഈഗോ ക്ലാഷിനെക്കുറിച്ചും അത് മാറ്റിയ വിധത്തെക്കുറിച്ചും തുളസിദാസ് സിനിമ കേരളയോട്. ചേട്ടാ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയ ഒരാളാണ്. ഒരുപാട് അതെ, ദിലീപിനെ ആക്ഷൻ ഹീറോയെ അവതരിപ്പിച്ച ചേട്ടനാണ്. ദോസ്ത് സിനിമ തമിഴ് സിനിമയുടെ റീമേക്കാണ്. അതെ അതെ അതെ. വിജയും കരണും അഭിനയിച്ച തമിഴ് സിനിമയുടെ, അതെ അതെ. എനിക്ക് തോന്നുന്നു കരണിന്റെ റോള് ദിലീപ്, വിജയിന്റെ റോള് ഈ ആകുമ്പോ. അതെ, വിജയല്ല, ത്യാഗരാജന്റെ മകനായിരുന്നു. പ്രശാന്തായിരുന്നു, പ്രശാന്തായിരുന്നു. അതെ അതെ. അങ്ങനെ ദിലീപിനെ ഒരു ആക്ഷൻ ഹീറോ ആക്കി മാറ്റി. അതായത് ദിലീപ് ഒരു ആക്ഷൻ ഹീറോ ഇമേജ് ഇല്ല. ഇല്ല ഇല്ല ഇല്ല. അതെങ്ങനെയാണ് ദിലീപിനെ ഒരു ആക്ഷൻ ഹീറോ ആക്കി മാറ്റാൻ? അത് എന്താണെന്ന് വെച്ചാൽ, സത്യത്തിൽ കെ പി കൊട്ടാരക്കര എന്ന് പറയുന്ന നിർമ്മാതാവ്, അദ്ദേഹം മകൻ രവി കൊട്ടാരക്കര, ഗണേഷ് എന്ന. അപ്പോൾ ഞാൻ അതിന് ആ സിനിമ തുടങ്ങുന്നതിന് ഒരു വർഷത്തിന് മുമ്പ് കൊട്ടാരക്കര സാറ് എന്നെ, ഞാൻ മദ്രാസിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഡബ്ബിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളെ വിട്ടിട്ട് എന്നെ വിളിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ കൊട്ടാരക്കര സാറ് വിളിക്കുന്നു, അദ്ദേഹത്തിന് ഒന്ന് വീട് വരെ ഓഫീസ് വരെ വരാമോ എന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു എന്താ, കാരണം കൊട്ടാരക്കര സാറെന്നൊക്കെ പറയുന്നത് എത്രയോ വലിയ നിർമ്മാതാവ്, തമിഴിലെ വലിയ നിർമ്മാതാവാണ് അദ്ദേഹത്തിന്. ഞാൻ പറഞ്ഞു എന്താ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അയ്യപ്പൻ ക്ഷേത്രത്തിൻ്റെ അടുത്തായിരുന്നു താമസിക്കുന്നത്, മഹാലിംഗപുരത്ത്. അങ്ങനെ അവിടെ ചെന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, വേറൊന്നല്ല വിളിപ്പിച്ച, വേറൊന്നല്ല, ഒരു സിനിമ ചെയ്യണം എനിക്ക്. അപ്പോൾ എൻ്റെ കുറേ ഈ പറഞ്ഞ പോലെ തന്നെ കൗതുക വാർത്തയെക്കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് അദ്ദേഹം അപ്രിഷ്യേറ്റ് ചെയ്ത് പറഞ്ഞു. അതുപോലെ മ്യൂസ് പരേഡ്, അങ്ങനെ കാസർഗോഡ് കാത്രപായി, അങ്ങനെ പൂച്ചക്കാർ പണി കിട്ടും എന്നൊരു സിനിമയുണ്ട്, അതിനെക്കുറിച്ച്, അതെ അതെ, അതിനെക്കുറിച്ചൊക്കെ ഭയങ്കര ഇഷ്ടത്തോടുകൂടി എന്നോട് സംസാരിച്ചു. അപ്പോൾ അതൊക്കെ അദ്ദേഹം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സാധനം. അദ്ദേഹം പറഞ്ഞ ഒരു സിനിമ എനിക്ക് ചെയ്യണം, ഹ്യൂമറും ഫാമിലി ആയിട്ടൊക്കെ ഉള്ള ടച്ചിങ് ആയിട്ടൊരു സിനിമ ചെയ്യണം. ആരാണ് ആർട്ടിസ്റ്റ് എന്നുള്ളത് താങ്കൾ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞോട് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കഴിഞ്ഞു. കഴിഞ്ഞ ശേഷം അപ്പോൾ ജയറാമിനെ വെച്ചിട്ടൊന്ന് ആലോചിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ജയറാമിനെ വെച്ച് ആ സമയത്ത് ഞാൻ കുറേ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. മിന്നാമിനു മുന്നോട്ട് അത് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, ചാഞ്ചാട്ടം, പിന്നെ ആ അതെ 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 അതെ, ഭാഗ്യരാജൻ്റെ സിനിമയുടെ, പിന്നെ ഏഴരപ്പൻ്റെ, അങ്ങനെ കുറേ സിനിമകൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമുണ്ട്. അപ്പോൾ അങ്ങനെ ജയറാമിനെ വെച്ച് പ്ലാൻ ചെയ്യാമെന്ന് വെച്ച്, അപ്പോൾ ഉദയകൃഷ്ണനോട് ഞാനുമായിട്ടിരുന്ന ഒരു സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്തു. അന്ന് സി ബി ഉദയൻ ചേർന്നിട്ടുള്ളവരും, പക്ഷേ അത് ജയറാമിനടുത്ത് സംസാരിച്ചപ്പോൾ ഈ കൊട്ടാരക്കര സാറിന് വേണ്ടി തൽക്കാലം അവർക്ക് ജയറാമിന് സിനിമ ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളവർ ആറ്റിറ്റ്യൂഡായിരുന്നു പുള്ളിക്ക്. അത് അതിനു മുമ്പുള്ള ഒരു സിനിമയ്ക്ക് എന്തോ അവർ തമ്മിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസം എന്തോ ഉണ്ടായെന്ന് പറയുന്ന കേട്ടു. അങ്ങനെ ആ സിനിമ നടന്നില്ല. അപ്പോൾ ഇത് ജയറാമിനെ കണ്ടിട്ട് വൈകുന്നേരം കാണുന്നു, താല്പര്യക്കുറവ് പറയുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ അറിയുന്നു അത് നടക്കില്ല എന്ന സിനിമ. അപ്പോൾ എറണാകുളം ബി ടി എച്ചിൽ കൊട്ടാരക്കര സാറും മകൻ രണ്ട് മക്കളും വെയിറ്റ് ചെയ്യാണ് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി. അവർക്ക് ഉടനെ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്ന് പറഞ്ഞു ജയറാമിനുമായിട്ടുള്ള പ്രോജക്റ്റ് നടക്കില്ല. അപ്പോൾ അവർക്ക് അത്, അപ്പോൾ എന്താണ് കാരണമെന്ന് ഞാൻ പറഞ്ഞില്ല, നടക്കില്ല, ആ സിനിമ നമുക്ക് മാറ്റി വയ്ക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഏത് ആർട്ടിസ്റ്റ് ആയിരുന്നാലും കുഴപ്പമില്ല, തുളസിദാസ് ഒരു സിനിമ ചെയ്യണം, അത്രേ ഞാൻ, അങ്ങനെയാണല്ലോ എനിക്ക് ഞാൻ അഡ്വാൻസ് തന്നിട്ടുള്ളത്, ആരെ ഇട്ട് വേണമെങ്കിലും സിനിമ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ഒരു സബ്ജക്റ്റ് എടുക്കാമെന്ന് തീരുമാനിക്കുകയും അത് വേറൊരു പ്രൊഡ്യൂസർ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് കൊണ്ടുവന്നായിരുന്നു. അമൃത ഫിലിംസിൻ്റെ മോഹൻ പുള്ളിയാണ് ഈ സിനിമ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് ഈ സബ്ജക്റ്റും കൊണ്ട് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, പക്ഷേ അത് വേറെ പ്രൊഡ്യൂസർ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതാണ്. അങ്ങനെ ആ പ്രൊഡ്യൂസറെ മോഹനെ വിളിച്ച് സംസാരിക്കുമ്പോൾ, കുട്ടക്കാർ സാർ ചെയ്യട്ടെ, ഞാൻ ഡിസ്ട്രിബ്യൂഷൻ എടുത്തോളാം എന്നൊരു ധാരണയിലെത്തി. അപ്പോൾ ഞാൻ ഉദയകൃഷ്ണനെ തന്നെ ഇത് എഴുതിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. കാരണം അങ്ങനെയാണ് അവരുമായിട്ടാണല്ലോ പ്ലാൻ ചെയ്തത്, എഴുതിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അന്ന് കുഞ്ചാക്കോ ബോബനെയും
ദിലീപുമായിട്ടല്ല പ്ലാൻ ചെയ്തിരുന്നത്. അതായത് ദിലീപ് എൻ്റെ മനസ്സിലാണ്, ദിലീപിനെ വെച്ച് പ്ലാൻ ചെയ്യണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു. ദിലീപ് ബിജു മേനോൻ എന്ന് ഉദയകൃഷ്ണനും പ്രൊഡ്യൂസറും കൂടെ പറയുന്നു. ദിലീപും ഈ കരുണൻ ആ റോള്, ആ സീരിയസ് റോള് ബിജു മേനോനെ കൊണ്ട് മറ്റത് ദിലീപിനെ കൊണ്ട് ചെയ്യിക്കാം. അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു. ആ തീരുമാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ദിലീപിൻ്റെ അടുത്ത് പോകുന്നത്. പക്ഷേ പോകുന്ന യാത്രയിൽ എനിക്ക് തോന്നി, എന്തുകൊണ്ട് നമുക്ക് ഈ സ്ഥിരം കോമഡിയിൽ നിന്ന് ദിലീപിനൊരു മാറ്റം ചെയ്യിച്ചൂടാ എന്ന് തോന്നി. അവിടെ ചെന്നപ്പോൾ ദിലീപിൻ്റെ ഒരു ചെറിയ കുറ്റത്താടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ തോന്നി. അപ്പോൾ ഞാൻ ഈ കഥ ഇങ്ങനെ പറഞ്ഞപ്പോൾ ദിലീപും പെട്ടെന്ന് കയറി പറഞ്ഞു, ദുർസട്ടാ ഈ റോള് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം ആ ഒരു കഥ സെലക്ട് ചെയ്യാനും കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്യാനും ദിലീപും മിടുക്കനാണ്. അപ്പോൾ ദിലീപിന് പെട്ടെന്ന് മനസ്സിലായി ഈ കഥയിൽ തമാശ വേണ്ട, ഇതൊരു നല്ല കഥാപാത്രമാണെന്ന് ദിലീപിനത് മനസ്സിലായി. അപ്പോൾ എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നത് മാറ്റം. അപ്പോൾ ഞാൻ നേരത്തെ അത് പ്രൊഡ്യൂസറോടും ഉദയകൃഷ്ണനോടും സംസാരിച്ചതാണ്. അപ്പോൾ അത് വേണ്ട, ഇപ്പോഴത്തെ പെട്ടെന്ന് നമ്മൾ അങ്ങനെ ഒരു ഹ്യൂമർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത് നായകനെ പെട്ടെന്ന് നമ്മൾ ഒരു സീരിയസ് വേഷം ചെയ്യിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനം എത്തുന്നു. അങ്ങനെ പിന്നെ ആ റോള് അടുത്ത റോൾ ആര് ചെയ്യും? അപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ചാക്ക ഭവനെ ഇടാം. അപ്പോൾ ദിലീപിനോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുഞ്ചാക്ക ഭവൻ ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം ലോകിദാസിൻ്റെ ഒരു സിനിമയിൽ, ഒരു സർക്കസിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, അതിൽ കുഞ്ചാക്ക ഭവനെ വെച്ച് അത് കുഞ്ചാക്ക ഭവൻ ചെയ്തില്ല, ദിലീപുമായിട്ടുള്ളത്. അങ്ങനെയാണ് നിഷാന്ത് ചെയ്തത്. അതുപോലെ ഡാർലിൻ ഡാർലിൻ ഡയസൻ്റെ സിനിമയിലും കുഞ്ചാക്ക ഭവനെ വിളിച്ചിട്ട് ചെന്നില്ല, അവരൊരുമിച്ച് ചെയ്യാൻ ഒരു മടി കാണിച്ചു. അപ്പോൾ ഇങ്ങനെ ദിലീപിനോട് പറഞ്ഞു. അപ്പോൾ കുഞ്ചാക്ക ഭവൻ ചെയ്യുമെന്നുള്ള സംശയം. ഞാൻ പറഞ്ഞൊരു കാര്യം നമുക്ക് സംസാരിച്ച് നോക്കാം, കാരണം ഇതിൽ അങ്ങനെ ഒരു മോശമായ കഥാപാത്രമല്ലല്ലോ. അങ്ങനെ ഞാനും നിർമ്മാതാവും നിർമ്മാതാക്കളും ഉദയനും എല്ലാം കൂടെ ചേർന്നിട്ട് അന്ന് തന്നെ ദിലീപിനെ കണ്ട ശേഷം ദിലീപ് പറഞ്ഞ് ഞാൻ ആ ക്യാരക്ടറിന് എപ്പോഴാണെന്നു റെഡി, എപ്പോൾ വേണമെന്ന് ചെയ്യാം എന്ന് പറഞ്ഞ് നേരെ കുഞ്ചാക്ക ഭവൻ്റെ വീട്ടിൽ പോകുന്നു, ആലപ്പുഴ പോകുന്നു. അവിടെ പോയിരുന്നിട്ട് സംസാരിക്കുന്നു, ഞാൻ കഥ പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാക്കോച്ചൻ്റെ ഫാദറുണ്ട്, വൈഫും സഹോദരിയൊക്കെ തൊട്ടപ്പുറത്തുണ്ട്, അവരൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ കഥ പറഞ്ഞു, ചാക്കോച്ചനപ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്നു. കഥ പറഞ്ഞപ്പോൾ അപ്പോൾ ജാക്കോച്ചൻ്റെ ഫാദറിനെ നല്ല സുഖമില്ലാതെയൊക്കെ ഇരിക്കുന്നു, പുള്ളി ഇങ്ങനെ തലേ കുനിഞ്ഞ് ഇങ്ങനെ ഇരിക്കും. കഥ ഒക്കെ പറഞ്ഞു. അപ്പോൾ കഥ ഇഷ്ടമായി. അപ്പോൾ പുള്ളി പറഞ്ഞു, എന്തറിയാം, രണ്ടുപേരും കൂടി ചെയ്താൽ ശരിയാവില്ല എന്ന്. ഞാൻ പറഞ്ഞ് അതെന്തോ ശരിയാവില്ല, ഞാൻ പഴയ കാലം മുതൽ പറഞ്ഞു തുടങ്ങി, സത്യമാഷ്, നസീർ സാറ്, മധു സാറ്, അവർ കൂട്ടുകെട്ട് എത്രയോ ഹീറോകൾ ഒരുമിച്ച് സിനിമ ചെയ്തു, പിന്നെ ഇങ്ങോട്ട് മമ്മൂക്ക, ലാലേട്ടൻ അങ്ങനെ തുടങ്ങി എത്രയോ സിനിമകൾ ചെയ്തു, അങ്ങനെ സോമേട്ടനും ജയൻ അങ്ങനെ ഒരുപാട് സിനിമകൾ നായകന്മാർ തമ്മിൽ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോ കഥകൾ പറഞ്ഞ് ഞാൻ. അപ്പോൾ പിന്നെ അവസാനം എന്നോട് ചോദിച്ചു, ഇതിലേത് കഥാപാത്രമാണ് നല്ലതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് രണ്ടും നല്ല കഥാപാത്രമാണ്, പക്ഷെ നായകൻ എന്ന് പറയുന്നത് ജാക്കോച്ചിൻ്റെ റോളാണ് എന്ന് ഞാൻ പറഞ്ഞു. കാരണം അതിൽ സോങ് ഉണ്ട്, ഒരു കാമുകിയുണ്ട്, ഇതൊക്കെ ചെയ്താൽ അതാണല്ലോ നായകൻ. ഒരു നായകനെന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ പാട്ട് വേണം, ഒരു നായിക വേണം, അതാണല്ലോ നായകൻ എന്ന് പറഞ്ഞ് സമ്മതിച്ച്, ഒരുവിധം സമ്മതിപ്പിച്ച് ഉടനെ തന്നെ. അപ്പോൾ ഞാൻ നിങ്ങൾ പോരുമ്പോൾ തന്നെ ഞാൻ പ്രൊഡ്യൂസറോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു അഡ്വാൻസ് എടുത്ത് കൈവച്ചേക്കണം, കാരണം എന്ന് പറഞ്ഞാൽ സമ്മതിച്ചാൽ ഉടനെ അഡ്വാൻസ് കൊടുത്തേക്കണം. അങ്ങനെ ഒരുവിധം സമ്മതിച്ചു. ചാക്കോച്ചനപ്പോൾ തന്നെ 100,000 രൂപ അഡ്വാൻസ് കൊടുക്കുന്നു. അന്ന് ചാക്കോച്ചനാണ് റെമുണറേഷൻ കൂടുതൽ, ദിലീപിന് കുറവായിരുന്നു. അങ്ങനെയാണ് ദോസ്ത്. അപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ ഞാൻ ചാക്കോച്ചനോട് പറഞ്ഞു, ചാക്കോച്ചാ ഒന്ന് എറണാകുളം വരെ ഒന്ന് വരണം, VTH ഹോട്ടലിൽ ഒന്ന് വരണം, ഒരു സ്റ്റില്ലെടുക്കാനാണെന്ന് പറഞ്ഞു. ദിലീപിനോടും ഞാൻ പറഞ്ഞു, ഇത് ചാക്കോച്ചനും ഒക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു, ദിലീപിനോടും പറഞ്ഞ് ഒന്ന് എറണാകുളത്ത് VTH ഹോട്ടലിൽ വരണം, ഒരു സ്റ്റില്ലെടുക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ ദിലീപ് പറഞ്ഞല്ല, എനിക്ക് ഈ വേഷത്തിൽ ചെറിയ കുറ്റിത്തടിയാണ് ഇതിൽ വേണ്ടത്, അത് ആ രൂപത്തിൽ തന്നെ വരണം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൃത്യസമയത്ത് വൈകുന്നേരം വന്നു, രണ്ടുപേരെയും നിർത്തി സ്റ്റില്ലെടുത്ത് ഉടനെ തന്നെ ഞാനത് ഡിസൈനിൽ കൊടുത്ത് ഒരു ഡിസൈൻ ചെയ്യിപ്പിച്ചു. അത് ഇന്നും ആ ഡിസൈനിന് ഒരു ഭയങ്കര പ്രസക്തിയുള്ളതാണ്, എല്ലാവരും പറയുന്ന ഒരിതാണ്. അതായത് ഒരു പേജ് നോക്കിക്കഴിഞ്ഞാൽ ഹാഫ്
ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന പാതി ദിലീപും ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന പാതി കുഞ്ചാക്കോബനും രണ്ടുപേരുടെ ഫേസ്. അത് തുറക്കുമ്പോൾ രണ്ടുപേരുടെ അകത്ത് രണ്ടുപേരുടെയും ഫുൾ രൂപം. അങ്ങനെ വെച്ചിട്ട് ഒരു ഡിസൈൻ ഞാൻ പ്ലാൻ ചെയ്തു പിറ്റേ ദിവസം തന്നെ പ്രിൻ്റ് ചെയ്ത് അടിച്ച്. കാരണം എന്തെന്ന് വെച്ചാൽ ഏത് നിമിഷവും മാറാൻ ചാൻസ് ഉണ്ട്. ആ ഒറ്റ ഇതിൽ അങ്ങനെ ചെയ്യിച്ചു. അങ്ങനെയാണ് ദോസ് തുടങ്ങുന്നത്. അപ്പോൾ ദോസിലാദ്യം കുഞ്ചാക്കോബനെയാണ് വെച്ചാണ് ആദ്യം തുടങ്ങുന്നത്. കാവ്യം വെച്ചിട്ടാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നത്. അപ്പോൾ ദിലീപ് ഇവിടെ ഗോപിച്ചട്ടിപ്പാളയത്തിലൂടെ ഒരു ഷൂട്ടിങ്ങിൽ നിൽക്കുകയായിരുന്നു. പൊള്ളാച്ചിയിൽ ഒരു ഷൂട്ടിങ്ങിലായിരുന്നു. അവിടെ നിന്ന് വരാൻ വൈകി. അപ്പോൾ ഉടനെ തന്നെ പത്രക്കാരും അവിടെ ഒരു സംസാരമായി, ദിലീപ് മാറി ഇല്ല എന്നൊക്കെ ഉള്ള ഒരു സംസാരമൊക്കെ വന്നു. പിന്നെ ദിലീപ് വന്നു അഭിനയിച്ചു. ദോസ്ത് വളരെ ഗംഭീരമായിട്ട് വിജയിച്ചൊരു സിനിമ. അതുമാത്രമല്ല ഇന്നും സംസാരിക്കുന്ന ഒരു സിനിമയാണ് ദോസ്ത്. അതാണ് ഏറ്റവും വലിയത്. പക്ഷേ അതിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മളിൽ വരുത്തി നല്ല മ്യൂസിക്കിൽ ഉണ്ടാക്കി, നല്ല പാടുകൾ, അതുപോലെ മാറ്റങ്ങൾ ഒരുപാട് വരുത്തി, സെൻറ്റിമെൻറ്റ്സ് കൂട്ടി, ഓരോ വിഷയങ്ങൾ നമ്മളുണ്ടാക്കി, ഹ്യൂമർ ഉണ്ടാക്കി. കലാഭവമണി ഗംഭീരമായിട്ട് ജഗദീശ്രീമാരും ഒക്കെ മനോഹരമായിട്ട് ചെയ്ത സംഭവമുണ്ട്. മനോഹരമായ സോങ്ങുകൾ ഞാൻ വർക്ക് ചെയ്തു. ഇതിപ്പോഴും മഞ്ഞു പോലെ എന്നൊക്കെ ഉള്ള ഇത് സിനിമകളിൽ ഇപ്പോഴും ആൾക്കാർ പാടി നടക്കുന്നതാണ്. അപ്പോൾ അതിൽ ദിലീപ് ഓരോ ദിവസം ദിലീപിനെ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോഴും ദിലീപിനോട് പറയും, റസിട്ടാ ഞാൻ മോഹൻലാലൊന്നും അല്ല ഇങ്ങനെ. അതായത് ആക്ഷൻ കുറേ ഷോർട്സുകൾ എടുത്തപ്പോഴത്തേക്ക് ഇത്രയും വേണോ എന്ന് എന്നോട് പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു ഇങ്ങനെ വർക്ക് ചെയ്താണ് മോഹൻലാൽ മോഹൻലാലായത്, എല്ലാവരും അങ്ങനെയാണ് വളർന്നു വരുന്നത് എന്ന് പറയുകയും. പിന്നെ അതിൽ വേറെ ഇന്നത്തെ മലയാളത്തിലെ ഒരു സൂപ്പർ നടൻ ഉണ്ടായി, ജയസൂര്യ ആദ്യമായിട്ട് ഒരു ചെറിയ വേഷത്തിലാണെങ്കിൽ പോലും വന്ന് അഭിനയിച്ചു കോളേജിൽ. അപ്പോൾ വന്ന് അഭിനയിച്ചു. ഞാൻ ആദ്യമായി അവനെ വെച്ച് ഷോട്ട് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ഫ്രെയിം വെച്ചിട്ട് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഈ ഫ്രെയിമിലേക്ക് ഇങ്ങനെ ഓടുക, പുറകിൽ ഒരാൾ നിന്നെ തുരത്തി ഓടിക്കാൻ ഒരാളുണ്ടെന്ന് കരുതി. ഞങ്ങൾ ക്യാമറയാണ്, പക്ഷേ ആൾ വരുന്നു, പോയിട്ട് നിന്നെ തുരത്തി പോകുന്ന ഒരു ഇതാണ്, നീ പേടിച്ച് ഓടുന്ന ഒരു സംഭവമാണെന്ന് ഞാൻ പറഞ്ഞു. ജീവിതത്തിൽ ഭാഗ്യമുണ്ടെങ്കിൽ സിനിമയിലേക്ക് ഇങ്ങനെ ഓടിക്കയറാമെന്ന് ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് ജയസൂര്യ ഇപ്പോൾ ഓർക്കുന്നുണ്ട് എനിക്കറിയില്ല, പക്ഷെ അത് ദൈവം ആ വാക്ക് കേട്ടു എന്നുള്ളതാണ്. ചില വാക്കുകൾ പറയാറുണ്ട്, ചില സമയത്ത് പറയുമ്പോൾ അറം പറ്റും എന്ന് പറയുന്നു, അമ്പഴം കവിത പോലെ ആവും എന്ന് പറയുന്നത് പോലെ അത് സംഭവിച്ചു. ജീവിതത്തിൽ സിനിമയിലേക്ക് അവൻ ഓടിക്കയറുകയാണ് ഉണ്ടായത്.